നമസ്കാരം, റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ കോച്ചുമാരുടെ സസ്പെൻഷൻ തുടരുകയാണ്. മാർസലോ ബിയൽസയ്ക്കും സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. രണ്ടാം പകുതിയിൽ ടീമിനിറക്കാൻ വൈകിയതിൻ്റെ ഭാഗമായിട്ട് ലയണൽ സ്കലോനിക്ക് നേരത്തെ ഫൈനും സസ്പെൻഷനും ഒരു കളിയിലെ വിലക്കും കിട്ടിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഇപ്പോഴിതാ ബിയൽസയ്ക്കും അതുപോലെ സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. ഈ കോപ്പയിൽ ഇങ്ങനെ ഫൈനും സസ്പെൻഷനും ലഭിക്കുന്ന നാലാമത്തെ അർജന്റീനക്കാരനായിട്ടുള്ള കോച്ചാണ് മാർസലോ ബിയൽസ. ഇന്ന് അവർക്ക് മത്സരമുണ്ട്, ഉറുഗ്വായ്ക്ക് മത്സരമുണ്ട്. ഇപ്പോൾ ഉറുഗ്വായുടെ കോച്ചാണ് മാർസലോ ബിയൽസ. യു എസ് എക്കെതിരെയാണ് കളി. ആ കളിക്ക് അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നർത്ഥം. വിശദവിവരങ്ങളിലേക്ക് പോവുകയാണ്. ഗ്രൂപ്പ് സിയിലെ മത്സരങ്ങളിൽ അദ്ദേഹം പനാമക്കെതിരെയും ബൊളീവിയക്കെതിരെയും അദ്ദേഹത്തിൻ്റെ ടീമിനെ ഇറക്കിയപ്പോൾ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ടീമിനെ വിടാൻ വൈകിയതിനാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള സമയവും വിവരവും ഒക്കെ ഇപ്പോൾ കോൺഗോൾ അതിലൂടെ അറിയിക്കുന്നുണ്ട്. 1.5 മിനിറ്റാണ് വൈകിയിട്ടുള്ളത്. ഹാഫ് ടൈം കഴിഞ്ഞ് കളിക്കളത്തിലേക്ക് വരാനുള്ളത് 15 മിനിറ്റ് സമയമാണ്. അത് കഴിഞ്ഞ് 1.5 മിനിറ്റ് വൈകി എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ 1.5 മിനിറ്റ് വൈകി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മാർസലോ ബിയൽസയ്ക്ക് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ കളിയിലാണ് എന്തായാലും വിലക്കുള്ളത്. നാലാമത്തെ അർജന്റീൻ കോച്ചാണ് ഇത്തരത്തിൽ ഈ കോപ്പ അമേരിക്കയിൽ നടപടി നേരിടുന്നത്. ഒന്ന് നമുക്കറിയാം, തീർച്ചയായിട്ടും ലയണൽ സ്കലോനി, പിന്നെ ചിലിയുടെ റിക്കാർഡോ ഗരേക്ക, അദ്ദേഹത്തിനും ഇതേപോലെ ഒരു മത്സരം പുറത്തിരിക്കേണ്ടി വന്നു. വെനിസുലയുടെ ഫെർണാണ്ടോ ബാറ്റിസ്റ്റ, അദ്ദേഹത്തിനും ഒരു മത്സരം പുറത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ 3 അർജന്റീനക്കാരായിട്ടുള്ള പരിശീലകർ ഓൾറെഡി പുറത്തിരുന്നതാണ്. ഇപ്പോൾ നാലാമനായിട്ട് ബിയൽസ് കൂടി പുറത്തിരിക്കേണ്ടി വരുന്നു. ഇന്നത്തെ മത്സരത്തിൽ അവർ യു എസ് എയുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇന്നത്തെ മത്സരം എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് നാളെ രാവിലെ 6:30 കളി കാണാൻ കഴിയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ് യു എസ് എയെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഉറുഗ്വായിയെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഒരു സാധ്യതയുള്ളൂ. കാരണം പനാമക്ക് 3 പോയിന്റ്, ബൊളീവിയക്കെതിരെ പനാമ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ യു എസ് എങ്ങാനും ഉറുഗ്വായിയെ തോൽപ്പിക്കുകയാണെങ്കിൽ, പനാമ ബൊളീവിയക്കെതിരെ വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിലെ എല്ലാ ടീമുകൾക്കും 6 പോയിന്റുകളാവും. എല്ലാ ടീമുകളല്ല, ബൊളീവിയ ഒഴികെ ഉറുഗ്വായി, യു എസ് എ, പനാമ ടീമുകൾക്ക് 6 പോയിന്റുകളാവും. അപ്പോൾ പിന്നെ ഗോൾ ഡിഫറൻസ് ആയിരിക്കും വരിക. ഇപ്പോൾ ഗോൾ ഡിഫറൻസിൽ നിലവിൽ മുന്നിലുള്ളത് ഉറുഗ്വായിയാണ്. അത് ശക്തമായിട്ട് വലിയ വ്യത്യാസത്തിൽ തന്നെ അവർ മുന്നിലാണ്. അപ്പം അടുത്ത റൗണ്ട് ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബിയൽസയുടെ ടീം. പക്ഷേ ബിയൽസയ്ക്ക് ഈ കളിയിൽ ഡഗൗട്ടിലിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു നഷ്ടം തന്നെയാണ്. ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ ഓഫ് സുന്ദർത.